ഹലോ, അസ്സലാമു അലൈക്കും. ഡെസേർട്സ് ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടെസ്നി നൗഫൽ. രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പനിയും കാര്യങ്ങളും, പിന്നെ മൂന്ന് കുറച്ച് വയ്യാതിരുന്ന്, അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഡിലേ ആയത്. അപ്പം നമ്മൾ, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്, ചെറിയ കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവരുടെ ഇഷ്ടത്തിനാണ് മൂന്ന് നോമ്പ് എടുത്തിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവന് ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ട് ശരീരത്തിൽ വെള്ളം ഇല്ലാത്തതാണ്. അലഹമ്ദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, നോമ്പെടുത്തത് കൊണ്ടല്ലേ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഉഷാറായി. അപ്പം നമുക്ക് അവരെ ഇടപിടിയിച്ച് നോമ്പെടുപ്പിക്കാം. പിന്നെ അത് മാത്രമല്ല, നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സാദാ ശുദ്ധമായ വെള്ളം, അതിൽ നമുക്ക് കുറച്ച് കസ്കസ് ഇട്ടിട്ട് വെറുതെ, ലെമണോ അതിൽക്ക് ഷുഗറോ ഒന്നും വേണ്ട, പക്ഷെ വെറുതെ കുറച്ച് ഈ കസ്കസ് ഇട്ടിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ആണ്. എൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇന്ന് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഷോപ്പിൽ, കുറേ പേര് വിളിക്കാറൊക്കെ ഉണ്ട് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഷോപ്പിൻ്റെ ഇതൊക്കെ പറയാം. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ സ്ഥിരം പോവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പപ്പേനാണ് ഷോപ്പിൽ ഇരുന്നിരുന്നത്. അപ്പം നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പപ്പാട ഓർമ്മകളും അതൊക്കെ വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര, അല്ലെങ്കിൽ നമുക്ക് മിസ്സിങ് ഉണ്ട്, പക്ഷെ ആ ഒരിതും അപ്പം ഇരുന്നേരുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിന് ഭയങ്കര ഒരു ഫീലിംഗ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് പോയപ്പോഴാണ് നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഷോപ്പിൻ്റെ വീഡിയോ. നമ്മുടെ വീട്ടിലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. പക്ഷേ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ എന്താ ചെയ്യണത്, എങ്ങനെ ഇത്രയധികം സാധനങ്ങൾ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്താണെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്, വി കെ അഗ്രോ ഫുഡ്സ് എന്ന പേരിൽ എനിക്കൊരു സ്ഥാപനമുണ്ട്. അതായത് ശുദ്ധമായ സാധനങ്ങൾ, നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ, കെമിക്കൽ ഒട്ടും ഉപയോഗിക്കാതെ നമ്മൾ തന്നെ കൃഷി ചെയ്ത പാരമ്പര്യ രീതിയിൽ നമ്മൾ ഉണക്കിപ്പൊടി, നമ്മൾ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, മഞ്ഞൾ മുളകൊക്കെ അതുപോലെ നമ്മൾ ഉണക്കിപ്പൊടിക്കുക. പിന്നെ അരി, പിന്നെ നെല്ല്, അങ്ങനത്തെതൊക്കെ നമ്മൾ, നെല്ലൊക്കെ നമ്മൾ കുത്തിയിട്ടുണ്ടാക്കുന്ന അവില്, പിന്നെ നാടൻ എണ്ണ, വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചക്ക ഉണ്ട് അവിടെ. അപ്പം നമ്മളതിൽ ആട്ടിയിട്ട് കൊടുക്കുന്ന എണ്ണയും വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ, അവിലും അതെ, നമ്മൾ പാലക്കാടാണ് നമ്മളെ നെല്ലിൻ്റെ കൃഷി ഉള്ളത്. അപ്പോൾ അവിടുത്തെ പാലക്കാടൻ മട്ട, ഇപ്രാവശ്യം നമ്മളിതേ കുട്ടാടമ്പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നെല്ലും നമ്മൾ അവിലും അരിയും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ചെറിയൊരു ഇതും അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഇനി ഇൻഷാല്ലാ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് വരാം. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബജി മിക്സ് ഈ ഒരു റമദാനായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മുടെ ശുദ്ധമായ കടലമാവ്, പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില കഴുകി ഉണക്കിയിട്ട് അത് പൊടിച്ചത്, വെളുത്തുള്ളി, നമ്മൾ നാടൻ വെളുത്തുള്ളി തന്നെ നമ്മൾ ഷോപ്പിൻ്റെ വീഡിയോ കാട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ, അത് ഇതുപോലെ ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചത്, അങ്ങനത്തെ സംഭവങ്ങൾ, പാകത്തിന് ഉപ്പ്, കായത്തിൻ്റെ പൊടി, എല്ലാം നമ്മൾ പാകത്തിന് ചേർത്തിട്ട് ഉള്ളൊരു ബജി മിക്സ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ ഒന്ന്, വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് നിങ്ങളുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പർ ഞാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലെ കമൻറ്റ് ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ തുറക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ, കമൻ്റായിട്ട് വാട്സപ്പ് നമ്പർ ഞാനിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പം. അപ്പം നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്, അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നേരെ ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്, ഇത് കസ്തൂരി മഞ്ഞൾ, സാദാ മഞ്ഞൾ, പിന്നെ നാടൻ ഇഞ്ചി സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതേ കുരുമുളക്, ഏലം, കാപ്പിക്കുരു തുടങ്ങിയ പ്രോസസ്സിങ് അല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ അവിടെ ഉള്ളത്. ശുദ്ധമായിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിൽ തുണിയിട്ട് മൂടി ഉണക്കിയിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതേ എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഓർഗാനിക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഈത്തപ്പഴം, കസ്കസ്, ചിയാ സീഡ്, ഇത് നമ്മുടെ അരിയാണ് കേട്ടോ, ഇപ്പം നമ്മൾ കുത്തിയിട്ടുള്ള അരിയാണ്. അപ്പോൾ നാടൻ അരി വേണ്ടവരൊക്കെ ബന്ധപ്പെടുക. ഇതാണ് നമ്മുടെ പാലക്കാടൻ മട്ട അവിൽ, നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ വേറെ ഒരു മെഷീനിലൊന്നല്ല, പാരമ്പര്യ രീതിയിൽ കുത്തുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചക്ക്, വെളിച്ചെണ്ണയും എണ്ണയും പിന്നെ സൺഫ്ലവറും അതേ നമ്മൾ ഇവിടെ നിന്ന് ആട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചുവപ്പ് അരിയാണ് കേട്ടോ. ചുവപ്പ് അരി എന്ന് പറയുമ്പോൾ അത്, ഇത് ചന്ദനമാണ് കേട്ടോ, ഈ രക്തചന്ദനമാണ്. രക്തചന്ദനം ആവശ്യാനുസരണം നമ്മൾ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മുറിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം ഞാൻ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലുണ്ട്, നല്ല ഒറിജിനലാണ്. ഇതാണ് നമ്മുടെ ബജി മിക്സ്.
ഒത്തിരി നല്ല തിരക്കുണ്ട് ഈ ഒരു സാധനത്തിന്. ഭയങ്കര ഓർഡറുകളാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷോപ്പിൽ. ഇത് നമ്മുടെ വി കെ അഗ്രോ ഫുഡ്സിലും അല്ലമീൻ ഷോപ്പിലും കിട്ടും. അല്ലമീൻ നമ്മുടെ ഉപ്പാടെ കടയാണ്, നമ്മുടെ തന്നെ ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ ആ ഷോപ്പിലും കിട്ടും, വി കെ അഗ്രോ ഫുഡ്സിലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക, വളരെ ഈസിയാണ് കേട്ടോ. അതൊന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കുക. ഞാനിങ്ങനെ മൂടി വെക്കാൻ പറ്റിയ കണ്ടെയ്നറിലാണ് ഇത് കലക്കുള്ളൂ, കാരണം ബാക്കി ഉണ്ടാകുമ്പോൾ അത് നേരെ അത് മൂടി ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാമല്ലോ പാകത്തിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അതിൽ കൂടെ ഞാൻ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുക. ഉപ്പ് പോലും ചേർക്കണ്ട, നമ്മളെ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ നന്നായി കട്ട കെട്ടാതെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സമയത്ത്, ഞാനിപ്പോൾ ഇതേ വഴുതനങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വഴുതനങ്ങയും ഒരു മുളകും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുളകും ഒരു കായും, പിന്നെ നമ്മൾ നാല് പേരല്ലേ ഉള്ളൂ വീട്ടിൽ, അപ്പോൾ അൽഹംദുലില്ല സമൃദ്ധിയായി. അപ്പോൾ ഞാൻ ചെറിയ സ്ലൈസ് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ വഴുതനങ്ങ മുറിച്ചിട്ടുണ്ട്, മുളകും ഇതാ ഇതാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ജസ്റ്റ് അതിലൊന്ന് മുക്കുക, ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, അത് പൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇതേ ചെറിയൊരു നോമ്പ് തുറയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.